വെൽക്കം ബാക്ക് ടു ട്രാൻകുൽ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു നാടൻ റോസിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ്. അപ്പം കുറച്ച് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കോംബോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തത് മൂന്ന് റോസിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നാടൻ മഞ്ഞ റോസാണ്, നാടൻ മിനിയേച്ചറാണ് കേട്ടോ ഇത്. ഇതിൽ ഓരോ തവണയും ഇതിൻ്റെ ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് പാറ്റേണിലായിരിക്കും. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഓരോതും അതായത് ഓരോ ബ്രാഞ്ചിലും തന്നെ ചിലപ്പോൾ രണ്ടും മൂന്നും കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫീൽ ചെയ്യുന്നതല്ല, ഫസ്റ്റ് വിരിയുന്ന സമയത്ത് ഒരു യെല്ലോയും വൈറ്റും ഷെയ്ഡ് ഫസ്റ്റ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അതൊരു യെല്ലോയിലോട്ട് ചേഞ്ച് ആകും. തേർഡ് ഡേ ആകുമ്പോൾ ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു യെല്ലോ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ വരുന്നതാണ്. ചില സമയത്ത് വൈറ്റ് ആയിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ ഫ്ലവർ. നടുക്ക് മാത്രം യെല്ലോ ഇതിൽ കാണുന്നത് പോലെയൊക്കെ ഇതിൽ കളർ വരാറുണ്ട്. അത് മിനിയേച്ചർ യെല്ലോ റോസാണ്, ഓൺ റൂട്ടഡ് ആണ് കേട്ടോ. നാടൻ റോസിൻ്റെ ആണ്. നമുക്ക് തുടക്കക്കാർക്കൊക്കെ മേടിച്ച് വെക്കാൻ പറ്റിയൊരു റോസാണ്. ഒരുപാട് കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ല പോലെ ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. രണ്ടാമതായിട്ട് തഞ്ചാവൂർ സുന്ദരിയാണ് കേട്ടോ. തഞ്ചാവൂർ റോസാണ്, നാടൻ റോസാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടിപൊളി ആയിട്ട് ഫ്ലവർ ചെയ്യും. ഒരു റെഡും വൈറ്റും പിങ്കും കോമ്പിനേഷനിൽ വരുന്നൊരു റോസാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതിൻ്റെ ഫ്ലവറിങ് നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ലൈറ്റ് പിങ്കും വൈറ്റും ആയിരിക്കും ഫ്ലവറിങ് ആവുന്നത്. ചില സമയത്ത് ഈ ഒരു റെഡ് ഷെയ്ഡായിരിക്കും ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ പട്ട് റോസ് അല്ല കേട്ടോ, കോമൺ ആയിട്ട് കാണുന്ന പട്ട് റോസ് അല്ല. തഞ്ചാവൂർ റോസ് എന്നറിയപ്പെടുന്ന ഒരു റോസാണ് കേട്ടോ. തഞ്ചാവൂർ സുന്ദരിയാണ്, അടിപൊളിയാണ്, കാണാനായിട്ടും ക്യൂട്ടാണ്. അതുപോലെ തന്നെ നിറയെ പൂക്കളുണ്ടാകും. ഇപ്പോൾ നാടൻ റോസൊക്കെ ആകുമ്പോൾ നമുക്ക് നിലത്ത് വെച്ച് വേണമെന്നുണ്ടെങ്കിലും വളർത്താം, ചട്ടിയിൽ വെച്ച് വേണമെങ്കിലും വളർത്താം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പൂക്കൾക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ NPK ഒക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പോലും നാടൻ റോസാണ് നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു ടൈപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പിങ്കും വൈറ്റും കൂടെ കയറി വരുന്നു എന്നുള്ളത്. കറക്റ്റ് ഫ്ലവർ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു റെഡ് ഷെയ്ഡും വൈറ്റും പിങ്കും ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, തഞ്ചാവൂർ റോസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് മഞ്ഞയാണ്, രണ്ടാമത് വന്നിട്ടൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഈ കോംബോയിലുള്ള മൂന്ന് കളറുകളാണ്. നമുക്ക് കളറിൽ ജസ്റ്റ് ഷെയ്ഡ് ഡിഫറൻസ് അല്ല വരുന്നത്, വെവ്വേറെ കളറുകളാണ് ഈ ഒരു കോംബോയിൽ വെച്ചേക്കുന്നത്. മൂന്നാമതായിട്ട് ഈ ഒരു കമ്മൽ റോസാണ്. കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ പോലുള്ള വെള്ളപ്പൂക്കളാണ് കേട്ടോ. മിനിയേച്ചർ ലീഫും ഇത് ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും വരാതെ നമ്മൾ വെക്കുന്ന ചട്ടിയിൽ പടർന്നു നിന്ന് പൂക്കുന്ന ടൈപ്പാണ് ഈ ഒരു വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോംബോ വരുന്നത് 280 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDC ചാർജ് ഉൾപ്പെടെ 280 രൂപയാണ് കേട്ടോ. 280 rupees ആണ് വരുന്നത്. നമ്മൾ സ്പീഡ് പോസ്റ്റ് ചാർജ് ഞാൻ പറയുന്നില്ല, കാരണം സ്പീഡ് പോസ്റ്റ് നമുക്ക് റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. DTDC ചാർജാണ് 280 രൂപ. നമുക്ക് ഓൾ കേരള 280 രൂപയ്ക്ക് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് വരും. DTDC വഴി സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് ഡിഫറൻറ്റ് ഉണ്ടാവും. അപ്പോൾ പ്ലാൻസ് വേണ്ടത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.